നമസ്കാരം. രാജസ്ഥാനിലെ പ്രശ്നത്തിൽ അതിവേഗം തീരുമാനമുണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ഇറങ്ങിയിരിക്കുകയാണ്. സച്ചിൻ പൈലറ്റിന് നിർണായക റോൾ വരാനാണ് പോകുന്നത്. ഇത്രയും കാലം അശോക് ഗെലോട്ട് നീട്ടിക്കൊണ്ടുപോയ മന്ത്രിസഭ പുനഃസംഘടന ഏകദേശം തീരുമാനമാക്കിയിരിക്കുകയാണ്. സച്ചിന്റെ രാഷ്ട്രീയ വിജയം കൂടിയാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത്. ടീം രാഹുലിലെ പ്രമുഖരെല്ലാം തന്നെ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു പോവുകയാണ്. ഇനിയും ബാക്കിയുള്ള പ്രമുഖ നേതാവ് സച്ചിൻ പൈലറ്റ് മാത്രമാണ്. അതുകൂടി പോയാൽ ടീം തന്നെ ഇല്ലാതാവും. ഇതുകൂടി പരിഗണിച്ചാണ് സച്ചിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാജസ്ഥാനിലെ മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഇനിയും വൈകിക്കേണ്ട എന്നാണ് തീരുമാനം. സച്ചിന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. ഏറ്റവും അമ്പരിപ്പിക്കുന്ന കാര്യം, മുഖ്യമന്ത്രി അശോക് ഗെലോട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയത്താണ് ഹൈക്കമാൻഡിൽ നിന്ന് സന്ദേശം എത്തിയിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഗെലോട്ടിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് താല്പര്യപ്പെടുന്നില്ല എന്ന സൂചന കൂടി അതിലുണ്ട്. സച്ചിനായിരിക്കും രാജസ്ഥാൻ കോൺഗ്രസിന്റെ മുഖമാവുക. മാത്രമല്ല, നാല് മന്ത്രിമാരെയാണ് പൈലറ്റ് ക്യാമ്പിന് ലഭിക്കുക. മന്ത്രിസഭയിൽ സച്ചിൻ പൈലറ്റും ഇടം പിടിച്ചേക്കുമെന്നും സൂചനകളുണ്ട്. സച്ചിന് മുന്നിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട്, രാഹുൽ വച്ചിട്ടുണ്ട്. ദേശീയ തലത്തിലേക്ക് വരികയാണ് ആദ്യ ഓപ്ഷൻ. മറ്റൊന്ന് മന്ത്രിസ്ഥാനമുള്ളതെന്നാണ് മറ്റൊരു ഓപ്ഷൻ. നാല് മന്ത്രിമാർക്കും ക്യാബിനറ്റ് പദവിയോടുകൂടിയ മന്ത്രിസ്ഥാനമാണ് ലഭിക്കുക. പൈലറ്റ് ഗെലോട്ട് ക്യാമ്പുകളെ ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ആരംഭിച്ചിരുന്നു. ഹരിയാനയിൽ നിന്ന് കുമാരി സൽജിയും കർണാടകത്തിൽ നിന്ന് ഡി കെ ശിവകുമാറും നേരത്തെ ഗെലോട്ടിനെ കണ്ടിരുന്നു. ഇത് സമവായത്തിന് വേണ്ടിയായിരുന്നു. രാജസ്ഥാൻ കോൺഗ്രസിൽ ഗെലോട്ടിനുള്ള സ്വാധീനം കുറയുന്നുവെന്നാണ് സൂചന. ഗെലോട്ടിന്റെ ക്യാമ്പിലുള്ള കുറച്ചു മന്ത്രിമാരെ മാറ്റാനാണ് തീരുമാനം. ഇവരെ സംഘടനാ തലത്തിലേക്ക് മാറ്റുന്നതാണ്. നിലവിൽ 21 മന്ത്രിമാരാണ് ഉള്ളത്. 30 പേരെ വരെ ഉൾപ്പെടുത്താവുന്നതാണ്. നിലവിൽ 9 ഒഴിവുകൾ ബാക്കിയുണ്ട്. ഗോവിന്ദ് സിംഗ് ദോത്താസര മാറുമെന്നും ഉറപ്പാണ്. വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹം. കൂടാതെ സംസ്ഥാന അധ്യക്ഷ പദവിയും അദ്ദേഹം വഹിക്കുന്നുണ്ട്. സംഘടനാ തലത്തിലും ജില്ലാ തലത്തിലും അഴിച്ചുപണി വരുമെന്നും സൂചനകളുണ്ട്. അതേസമയം നിലവിൽ 2023 വരെ ദേശീയ തലത്തിൽ, തുടർന്ന് പിന്നീട് രാജസ്ഥാനിലേക്ക് മടങ്ങാമെന്നാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഫോർമുല. അശോക് ഗെലോട്ട് 2018 ഇത്തരത്തിലാണ് രാജസ്ഥാനിൽ തിരിച്ചെത്തിയത്. 2017 അടക്കം ഗുജറാത്തിന്റെ ചുമതലയിലായിരുന്നു. അതിനുശേഷമാണ് രാജസ്ഥാനിലേക്ക് വന്നത്. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. സച്ചിന് 100 മുകളിലൊരു വൻ നേട്ടത്തിലേക്ക് കോൺഗ്രസിന് നയിക്കാനായില്ലെന്നായിരുന്നു ഗെലോട്ട് ക്യാമ്പ് അന്ന് പറഞ്ഞത്. ഇത്തവണ അതേപോലെ മാറി നിന്ന് ഗെലോട്ടിനെ വീഴ്ത്താനുള്ള പരോക്ഷ സന്ദേശം കൂടിയാണ് സച്ചിൻ രാഹുലിന് നൽകുന്നത്. അശോക് ഗെലോട്ട് ഹ്രസ്വകാലത്തേക്കാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജസ്ഥാനിൽ ഇപ്പോൾ അദ്ദേഹം സേഫ് ആണ്. എന്നാൽ യുവ നേതാക്കൾ മുഴുവൻ പാർട്ടി വിടുന്ന ഘട്ടത്തിൽ സച്ചിനെ പോലൊരു നേതാവ് കോൺഗ്രസിൽ നിന്ന് വിട്ടാൽ യുവ നേതാക്കൾ തന്നെ ഇല്ലാതാവുമെന്നും പാർട്ടി കോൺഗ്രസ് മാറിമറിയുമെന്നും ഉറപ്പാണ്. രാഹുലിന്റെ ദീർഘകാല പ്ലാൻ സച്ചിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. നേരത്തെ പ്രതിപക്ഷ നേതാക്കളുടെ യോഗത്തിൽ രാഹുൽ ഈ വിഷയം സംസാരിച്ചിരുന്നു. എത്രയും പെട്ടെന്ന് സച്ചിന്റെ പ്രശ്നം പരിഹരിക്കുമെന്നും രാഹുൽ നേതാക്കളെ അറിയിക്കുകയും ചെയ്തിരുന്നു.